ഇതിനായി മാറായി ടിക്കിടാർ السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين أما بعد يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, വേദിക്കയെല്ലാം സീനറായ റായത്തെ ഹിരിയങ്ങളെ, ഗണ്യ വ്യക്തിത്വങ്ങളെ, മഹത്തായ സദസ്സിൽ ഒട്ടിച്ചേരിയ സഹോദരന്മാർ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം കൂടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായ വഅദക്ക് ഉദ്ദേശിക്കല്ലേ, അതുകൊള്ളു, ടൈമും ഇല്ല. അൽഹംദുലില്ലാ, ഞങ്ങൾ ഈ ഒരു കാര്യക്രമം ആരംഭിച്ചിട്ട് രണ്ട് മഹാന്മാരോ സാന്നിധ്യം ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഈ വെറും മഹത്തായോ SSF ബടക്കവേൽ ഷാക്കിറോ സിൽവർ ജൂബിലി സംഗമ അനുഗ്രഹീതമയർ അള്ളാഹു തആല ഇത് കേട്ടാറല്ല, ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചറാർ, അധ്വാനിച്ചറാർ, എല്ലാം റബ്ബു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമയും സൈനുൽ ഉലമ ചെല്ലു ജണ്ട് കർണാടകത്തും അള്ളാഹു നങ്ങൾക്ക് ചെയ്തു തന്നു വലിയ അനുഗ്രഹമായ ആ ജണ്ട് ഉസ്താദന്മാരോടെ പ്രസംഗിച്ച സാറവത്തായ അർത്ഥപൂർണമായോ ഞങ്ങളെ മനസ്സുകൾ തട്ടം പലത്തോ തത്വോപദേശമേറ്റിക്കർ ഉസ്താദന്മാരോടെ നടത്തിപ്പോയോ, അതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്വ അകത്യ ഇനി കാണില്ല. ഉസ്താദുമാർ ചെന്ന വിഷയത്തോ ഒന്നുകൂടി അതുക്ക് രണ്ട് മൂന്ന് വിഷയം ചേർ പാട്ടിട്ട് നല്ല പലക്കത്തനാണ് ഇപ്പാട്ട് അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടെ പ്രസംഗിച്ച ഈ രണ്ട് ഉസ്താദുമാർ പ്രധാനമായിട്ടും ഞങ്ങളിൽ ഉണർത്തിയേ ഞങ്ങളെ ജീവനത്തോ മുഖ്യ ഗുരിറ സംബന്ധിച്ചിട്ട് ദുന്യവിയായ ജീവനത്തിൽ ഏത് രീതിയിൽ ഞങ്ങളോ ജീവനം മുന്നൽകും പോന്നു ചെല്ലതര ബഗ്ഗെ ഭാരി ചന്തത്ത പലക്കത്തിൽ ഉസ്താദുമാർ വിശദീകരിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനുഷ്യന്മാരായ ഞങ്ങ അള്ളാഹുറ വിശാലമായ ഭൂമിലോകത്തിൽ ഏത് രീതിയിൽ ജീവിക്കുന്നു ചെല്ലതർ ബഗ്ഗെ സ്പഷ്ടമായോ മാർഗ ജീവന ശൈലി ഞങ്ങളുടെ മുന്നോൽ അള്ളാഹുറുദ്ദീൻ സമർപ്പിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ഐറ്റിക്കർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സമഗ്രമായ ഒരു ദീനിട്ട് സധൈര്യമായിട്ട് മുമ്മിനീങ്ങുക ലോകത്തെ മുന്നോൽ വിളിച്ചു എല്ലുക സാധ്യമാവും. വിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യരോ പ്രതി ഒരു പ്രവർത്തന ഉടനാട്ട സമ്പർക്ക സംബന്ധ ഒരു മനുഷ്യരോ പ്രത്യേക ഒരു ആകു ഹോകു ഏത് ശൈലിയിലിക്കുന്നു ചെല്ലതര ബഗ്ഗെ ഭാരി സരളമായ രീതിയിൽ വ്യക്തമായ ശൈലിയിൽ ഇസ്ലാം ഞങ്ങളുടെ മുന്നോൽ തുറന്നു വെച്ചിരുന്നു.
ഇസ്ലാം ദുന്യാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദുന്യാവും വേണം, അതിരൊട്ടികെ ആഹ്റത്ത് വേണം, പ്രവർത്തിക്കണോ ചെല്ലവരും ജണ്ടും കൂട്ടിട്ടുള്ള ഒരു ജീവന പദ്ധതി ആയിട്ട് ഞങ്ങളെ മുന്നോട് വെച്ചേ. ദുന്യാവും വേണം, ദുന്യാവിലുള്ള ആസ്തിവാസ്യവും വേണം, അതിരൊട്ടികെ പ്രധാനമായ ഗുരി മറന്നു പോകുക തീറ ഇസ്ലാമറ നിലവും. അതുകൊണ്ടേറ്റിക്കര് പരിശുദ്ധമായ ഇസ്ലാം ദീന് സമ്പത്തുറോവയ്ക്ക് ഏത് രീതിയിൽ സമ്പത്ത് സമ്പാദിക്കണോ, എങ്ങനെയല്ല വ്യയ ആക്കണോ, ഏത് രീതിയിൽ അതറോ വലയത്തിൽ ഞങ്ങൾ ഇക്കണോ ചെല്ലതറവയ്ക്ക് ഇസ്ലാം ഞങ്ങളിൽ പടിമാറ്റി തന്നർ. പണ്ട് ആഡം സ്മിത്ത് വെൽത്ത്ക്ക് ഡെഫിനേഷൻ ചെന്ന സന്ദർഭത്തിൽ അയാളെ എൽദിയോ ആ ഒരു സാമ്പത്തികമായ വിഷയത്തെ പറ്റിയുള്ള ബുക്കും അത് പ്രകടമായ സന്ദർഭത്തിൽ അയാൾ വിശ്വസിച്ചിട്ടിന്നോ അയാളുടെ ദീൻ്റെ ധർമ്മത്തോ നേതാക്കന്മാർ അയാളെ വിമർശിച്ചാർ, അയാളുടെ തമാശാക്കിയാർ, അയാളോ ആ ഒരു ബുക്കുറോ കണ്ടനാക്കിയിട്ട് അങ്ങണ്ടി ചെന്നവർ പലക്കമുണ്ടോ? സമ്പത്തുള്ളാൽമാർക്ക് സ്വർഗത്ത് കടക്കുക സാധ്യമല്ല. ഒരു ചെറിയ തൂസിറ ദ്വാരത്ത് ഉള്ളുക ആനെ കടക്കുക എങ്ങനെ അസാധ്യമാ? അതേപോലെ സമ്പത്തുള്ള ആൽമാർക്ക് സ്വർഗത്ത് കടക്കുക അസാധ്യമായിട്ട് അയാളുടെ വാദത്തും അയാളുടെ ഡെഫിനേഷൻ്റെ കണ്ടനാക്കിയിട്ട് അയാളുടെ ദീൻ്റെ മേധാവിമാർ ഘോഷനാക്കിയിട്ട് ഇന്നാറും. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സമ്പത്തു അതൊരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നവർ പലക ബഹുമാനപ്പെട്ട മാനി ഉസ്താദ് പ്രസംഗത്തെ തുടക്കത്തിൽ ആ ഒരു ഹദീസ് ഓതിട്ടുണ്ട്, വഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദ وعمل لآخرتك كأنك تموت غدا. سيدنا محمد الرسول الله صلى الله عليه وسلم തങ്ങൾ ചെന്ന പലക നിന്റെ ദുനിയാവ് കേറ്റി നീ അദ്വാനിക്കോൺ, നിന്റെ ദുനിയാവ് കേറ്റി അദ്വാനിക്കുമ്പോൾ നിന്റെ ബാപ്പൗമ്മറകാര്യ, നിന്റെ പെഞ്ഞായ മക്കളോ, നിന്റെ കുടുംബത്തോ, നിന്റെ വിശ്വസിച്ചിട്ട് ആരെല്ലാം ജീവിച്ചുകൊണ്ടുള്ളാറ അങ്ങനെ വിഷയം നീ ശ്രദ്ധിക്കോൺ, അങ്കേറ്റി നീ പ്രവർത്തിക്കണോ. കഅന്നക തഈശു അബദ, ദുന്യാവിൽ നീ ശാശ്വതമായി ജീവിക്കരാ ചെല്ല രീതിയിൽ നീ പ്രവർത്തിക്കണോ അധ്വാനിക്കണോ, അല്ലെങ്കിൽ നിക്ക് സ്വർത്തുക്ക് പോകുക ഇൻട്രസ്റ്റിക്കാല ആവേശമിക്കാല. അതേ സന്ദർഭത്തിൽ പ്രധാനമായിട്ടും വേണമായോ വഅമൽ ആഖിറതിക, നിന്റെ ആഖിറത്ത് കേട്ട് നിന്റെ പാരത്രിക മോക്ഷത്ത് കേട്ട് നീ പ്രവർത്തിക്കണോ. കഅന്നക തമൂതു ഗദ, നാലമേന്നാണ് മരിച്ചു പോവച്ചല്ലോ ആ ഒരു മാനസികമായ അവസ്ഥയിലിട്ട് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിവാട്ടിതുണ്ട്. അതുകൊണ്ടേറ്റിന്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരു സ്വഹാബിറെ വിളിച്ചല്ലർ ഒരു യുദ്ധത്തിൽ കടത്തുമ്പോ ഈ ഒരു ത്യാഗത്തെ നേതൃത്വം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചുകൊണ്ടുള്ള നിങ്ങളെ ദുന്യാവുക എന്തെങ്കിലും ഒന്ന് ഇതിൽ കിട്ടിപ്പോവും. അപ്പ സ്വഹാബി അല്ലർ നബിയെ ദുന്യാവാർഗ് വേണു നബിയെ, അള്ളാഹുറ ഭാഗത്തിൽ ഷഹാദത്ത് കിട്ടുകയിട്ട് അങ്ങനത്തെ ഉദ്ദേശം വെച്ചിട്ട് വേണമെങ്കിൽ നാണിതാ ഈ ഒരു നേതൃസ്ഥാനത്തെ ഏറ്റെടുക്കുക തയ്യാറില്ല. അതേ സന്ദർഭത്തിൽ ദുന്യാവ് കേട്ട് പ്രവർത്തിക്കുക അധ്വാനിക്കുക നാൻ ഇല്ലാണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ചെന്ന സന്ദർഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സ്വഹാബിരയിൽ ചെന്നു കൊടുക്കർ ഉപദേശിക്കർ, നിഅമൽ മാലു സ്വാലിഹ് ലിർജുലി സ്വാലിഹ്, നല്ല സമ്പത്ത് അന്യായമില്ലാത്തോ ബരക്കത്തരമില്ലാത്തോ അനഗത്യം കൂടാത്തോ നല്ല സമ്പത്ത് നല്ല മനുഷ്യരെ കയ്യിൽ നിന്നെങ്കിൽ അതേറ്റിക്കർ അത്യുത്തമമായ സമ്പത്ത്, അത് നല്ലത് അത് വേണോ വേണ്ടാട്ടല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിറയിൽ വിശദീകരിച്ചിട്ട് അയാളുടെ ആ ഒരു വാദത്തെ കണ്ടനാക്കര്. അപ്പോ ഇതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവറോ ദുന്യാവ് നിങ്ങൾക്ക് വേണോ,
അതിരൊട്ടിക പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കാനായോ പരിശുദ്ധമായ ആഖിറത്ത് ജീവനമേറ്റിക്കണോ അതുകല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വിശുദ്ധമായ നല്ല നല്ല തിങ്ങളുടെ ഞങ്ങളെ മുന്നോല് വെച്ചേ പരിശുദ്ധമായ റജബ് തിങ്ങൾ കഴിഞ്ഞു പോയിത് റജബ് ഷഹറുല്ലാ അല്ലാഹുറ തിങ്ങൾ റജബ് ഉണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടിന്നോ അവർ വിശുദ്ധമായ തിങ്ങൾ കഴിഞ്ഞു പോയിത് അല്ലാഹു ഇനിയും ധാരാളം റജബ് തിങ്ങളോ അനുഭവിക്കുകോ പണ്ട് വർഷങ്ങളിൽ തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞങ്ങ ഇപ്പൊ ഉള്ള വിശുദ്ധമായ ഷാബാൻ തിങ്ങളേറ്റിക്കറി ഷാബാൻ തിങ്ങളുടെ പ്രധാനമായ ജാവുലേറ്റിക്കറി ഞങ്ങ ഉള്ളോ. അപ്പൊ ഇതെല്ലാം റബ്ബു ഞങ്ങൾക്ക് തന്നു വെച്ചുള്ളോ കാരണം ഞങ്ങൾ ആഖിറത്തൊന്ന് ശുദ്ധമാക്കുകയിട്ട് ഞങ്ങൾ ആഖിറത്തെ ഒന്ന് ധന്യമാക്കുകയിട്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒരു ഹദീസ വ്യാഖ്യാനം മാത്രമേ ഈ സദസ്സിൽ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വടക്കബയിലിൽ എന്തോ പ്രസംഗിക്കുന്നുണ്ട് വിയാഴ്ച സന്ദർഭത്തിൽ കിതാബുൽ കണ്ട ഒരു ഹദീസ് അതറ വ്യാഖ്യാനം ചെല്ലുമ്പോൾ ഇൻഷാ അല്ലാ തങ്ങന്മാർ ബുർദ പാടർ ആൽമാർ ടീമൂടെ എത്തും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ നല്ലത് കേട്ട് ചെന്തുന്നവർ പലക്കമുണ്ടോ ഹസുലതാനി ലൈസ ഫൗഖഹുമ ഷൈഉ മിനൽ ഖൈർ ഹസുലതാനി ലൈസ ഫൗഖഹുമ ഷൈഉ മിനൽ ശർ സ്വഹാബാ നിങ്ങൾക്ക് നാൻ ജണ്ട് വിഷയം ചെന്തരട്ട ജണ്ട് അത്യുത്തമമായ വിഷയം നിങ്ങൾക്ക് നാൻ പടിമാറ്റി തണ്ട അതിറാട്ടി ഉത്തമമായ വിഷയം പിണുന്നില്ല അതേപോലമേ ചണ്ട് അതീപെടക്കായ വിഷയം നിങ്ങൾക്ക് നാണ് ചെന്തണ്ട അതിറാട്ടി അതീപെടക്കായ പിന്നെ വേറെ വിഷയം ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബിങ്ക് ഒരു മുന്നുടി പ്രസംഗം ചെന്നു കൊടുക്കുറും പ്രസംഗിക്കറമുന്നോല് ഒരു മുന്നുടി ആശയം റസൂലുള്ളാഹി തങ്ങൾ ഇട്ട് കൊടുക്കുറും. നബി തങ്ങളെ ശൈലി അങ്ങനെ ഇട്ടിണ്ട് താൻ എന്തെങ്കിലും ഒരു വിഷയം ചെന്നു കൊടുക്കുമ്പോ ആ ചെന്നു കൊടുക്കുന്ന വിഷയത്തിൽ ആവേശമുണ്ടാക്കുകയിട്ട് ഹബീബായ നബി തങ്ങൾ ഒരു മുന്നുടിട്ടോണ്ടിന്ത് ആ മുന്നുടിയിടുമ്പമേ സ്വഹാബിങ്ക് ആവേശം വന്നോണ്ടിന്ത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഊടയിട്ട മുന്നുടി സാമാന്യമായ മുന്നുടിയല്ല ഈ ദുന്യാവിൽ വെച്ച് അത്യുത്തമമായ ജണ്ട് അമാല് നല്ല കാര്യം അതേപോലമേ അതീപെടക്കായ ജണ്ട് വിഷയം നാനിങ്ക് സ്വഹാബാ ചെന്തണ്ടാട്ട് റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ട് ഏത് ആ ജണ്ട് കാര്യത്തെ വിശദീകരിച്ചു കൊടുക്കുറു ഹസുലതാനി ലൈസ ഫൗഖഹുമാ ഷൈഉ മിനൽ ഖൈരി ഹുസ്നുൽ ലന്നി ബില്ലാഹ് വ ഹുസ്നുൽ ലന്നി ബിൽ ഇബാദ് ജണ്ട് നല്ല വിഷയം നാ നിങ്ങൾക്ക് ചെല്ലാണ്ട് ചെന്നല്ലേ അതിൽ വന്നു സ്വഹാബ കേക്കുറു ഹുസ്നുൽ ലന്നി ബില്ലാഹ് അള്ളാഹുറ സംബന്ധിച്ച് നല്ല മനോഭാവം വേണോ അള്ളാഹുറ വകിയ നല്ല ബിയാറം വേണോ അള്ളാഹുറോട്ടുള്ള ബിയാറത്തെ ചന്തമാക്കണോ വഹുസ്നുൽ ലന്നി ബിൽ ഇബാദ് അള്ളാഹുറ പടപ്പുകയില്ലേ നിങ്ങളെ ഒട്ടികെ ജീവിച്ചോണ്ടുള്ള അങ്ങലോട്ടുള്ള നിങ്ങളെ ബിയാറത്വം നല്ലാക്കണോ ചന്തമാക്കണോ ഇങ്ങനെ മാത്ത് നിങ്ങളോ മനസ്സ് തിരിഞ്ഞു പോയോട്ടായെങ്ക് ഇത് നിങ്ങളെ ജീവനത്തിൽ വന്നു പോണ്ട വലിയ ഉത്തമമായ വിഷയ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പടിമാറ്റിത്തണ്ട്. പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങളുടെ കാര്യക്രമം സംഘടിപ്പിക്കുള്ള പ്രധാനമായ കാര്യം ഇതേറ്റിക്കര് അള്ളാഹു റബ്ബയ്ക്ക് ഞങ്ങൾക്ക് തെളിവളിക്ക ഉണ്ടാവുകോ റബ്ബു റബ്ബയ്ക്ക് ഞങ്ങൾ അറിയുകോ റബ്ബുറ പടപ്പിങ്ങലോട്ടുകൊള്ള ഞങ്ങളെ കർത്തവ്യത്വം ബാധ്യതറ മനസ്സിലാക്കുകയിട്ടിക്കര് ഇത്ര വലിയവറു മനോഹരമായ കാര്യക്രമത്തോ ഞങ്ങളെ ഉന്നതന്മാരായ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഇവിടെ സംഘടിപ്പിക്കുള്ള പ്രധാനമായ കാരണം ഞങ്ങൾ അള്ളാഹുറോ സംബന്ധിച്ചിട്ടും അവൻ്റെ അടിമകളോട്ടുള്ള കർത്തവ്യത്വം ഞങ്ങൊന്ന് മനസ്സിലാക്കുകയിട്ട് അള്ളാഹു വലിയ മഹബത്തുണ്ടു ഞങ്ങളെ റബ്ബുകോ
റബ്ബൂസെന്നെങ്കിൽ നിങ്ങളോട്ട് വലിയ കാരുണ്യമുള്ളവണോ? ആ റബ്ബൈറ്റിക്കറ നിങ്ങൾക്ക് ബേന്മായെല്ലാം ചെയ്തു തന്നോണ്ടുള്ളേ. നിങ്ങളുടെ ദച്ചിറാറി ദൈക്കകുള്ള സാമർത്ഥ്യം തന്നവനു അല്ലാ. നിങ്ങളെ മുന്നോല് പൽക്കപരിയകു സാമർത്ഥ്യം തന്നവനു അല്ലാ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഉന്നതി കയറ്റി സർവം നിങ്ങൾക്ക് ചെയ്തു തന്നറ. അത് കയറ്റിക്കറ് പരിശുദ്ധമായ ഈ മൂന്ന് തിങ്ങളിലും നിങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നു വെച്ചിറോ. ഷാബാന്റെ പകിയ ഒരു ഹദീസനാണികളെ മുന്നോല് ചെല്ലുക ആഗ്രഹിക്കര. റൗദുൽ അഫ്കാർ ചെല്ല കിതാബിൽ ഉദ്ധരിക്കപ്പെട്ടവർ സംഭവ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം റവങ്കെ മഹാന്മാർ വിശദീകരിക്കറാറ് മർറ ഈസബ്നു മർയമ അലാ ജബൽ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം ഒരു പർവ്വതത്തമേൽ ഇങ്ങനെ നടന്നു പോണു. ഒരു വലിയ വിശാലമായ പർവ്വതത്തമേൽ ഈസാ നബി അലൈഹി സലാം സഞ്ചരിക്കുമ്പോ ഫറാ ഫീഹി സഖറത്തൻ ബൈളാ ആ പർവ്വതത്തിൽ വലിയ ഒരു വെളുത്ത കലാറ ബണ്ട കല്ലിറ ഈസാ നബി അലൈഹി സലാം കണ്ടിട്ട് ഫതാഫ ബിഹാ ഈസാ വതഅജ്ജബ മിൻഹാ ഈസാ നബിയുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ചുറ്റി നോക്കുറു. എന്തൊരു ആശ്ചര്യകരമായ രീതിയിലുള്ള ബണ്ടകല്ല്, അത്രയും മനോഹരമായ ചന്തത്ത ബണ്ടകല്ലേറ്റിന്ത് അത്. ഇണ്ടും ലോകത്തിൽ ചുമ ബണ്ടകല്ലിങ്ങ ഉണ്ടോ? വലിയ വലിയ ടൂറിസം പ്ലേസിൽ അങ്ങനത്തെ ബണ്ടകല്ല് പ്രേക്ഷണീയമായ ജാഗമേറ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണുക സാധ്യമാവുറും. അതുപോലത്തെ ഒരു വലിയ അത്ഭുതകരമായ ബണ്ടകല്ല് ഈസാ നബി അലൈഹിസ്സലാം നോക്കിയ സന്ദർഭത്തില് ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടപ്പാ ഫഅൗഹല്ലാഹു ഇലൈഹി അല്ലാഹു ഈസാ നബിക്ക് സന്ദേശം കൊത്തുമാട്ടിറ അതുരീദു അൻ ഉബയ്യിന ലക അജബ മിമ്മാ റഅയ്ത അല്ല ഈസാ, ഒരു വലിയ ബണ്ടകല്ലിറ കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടാറല്ലേ. ഇതിനാട്ടി അത്ഭുതകരമായ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരട്ട. ഈസാ നബി ചെല്ലിറുന്ന അം റബ്ബേ നക്ക് നീന് കാട്ടിത്തരണു. അപ്പദാഫം ഫലഖത്തി സഖറ അൻ റജുലിൻ ബിയദിഹി ഉക്കാസതുൻ ഖളറ വഇന്ദഹു ശജറത്തു ഇനബ്. ആ വലിയ ബണ്ടക്കല്ലിൽ നിന്ന് ഒരാൾ പറത്തുപണ്ട് അത് രണ്ട് പീസാവറും. ഒരു മനുഷ്യ പറത്തുപണ്ട് അയാളുടെ കയ്യിലൊരു ബടിയുമുണ്ടോ? അയാളുടെ കയ്യിൽ ഒരു മുന്തിരിങ്ങറോ ഒരു ചെറിയ മറവും അയാളുടെ കയ്യിലുണ്ടോ? ആ വന്ന മനുഷ്യനിൽ ആധാരിസുക്കും കുല്ലിയൗമിൻ ഇത് രണ്ട് പ്രതി നാൾകുള്ള നണ്ട ആഹാരമേറ്റിക്കറേ. അഥവാ ഈ ബണ്ടകല്ലിൽ നാണ് ജീവിച്ചോണ്ടുള്ള നക്ക് തിന്നുക അഗത്യമായ ആഹാരത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെറും മുന്തിരി ഈ പള്ളിയിൽ നിന്നേറ്റിക്കറ നക്ക് സുബ്ഹാന അല്ലാഹു തആല തണ്ടേ. ഫഖാല പൈസാ നബി അലൈഹിസ്സലാം കേക്കറേ കം തഅബുദുല്ലാഹ ഫി ഹദൽ ഹജർ ഈ കല്ലിലേറ്റിക്ക് നിങ്ങ അല്ലാഹു എത്ര വർഷത്തിലോണ്ട് ഇബാദത്ത് ചെയ്തോണ്ടുള്ളാറ്, എത്ര വർഷക്കാലമേറ്റിക്കറ് നിങ്ങൾ അവിടെ ഇബാദത്ത് എടുക്കുക തുടങ്ങിയിട്ട്. അയാൾ ചെല്ലർ മുന്ത് അറുപായി മിഅത്തി സന നാന്നൂറ് വർഷത്തിലോട്ട് നാനൂടെ ഇബാദത്ത് എടുത്തോണ്ടുള്ള നാന്നൂറ് വർഷക്കാലമേറ്റ് ഇബാദത്ത് എടുക്കുക തുടങ്ങിയിട്ട്. ഫഖാല ഈസാ അപ്പ ഈസാ നബി അലൈഹിസ്സലാം ആശ്ചര്യത്തിൽ അല്ലാഹുറയിൽ ചെല്ലർ യാ റബ്ബി മാ അളന്നു അന്നക ഖലഖത ഖൽഖൻ അഫ്ളല മിൻഹു. അല്ലാഹുവേ നാണ് വിചാരിച്ചോണ്ടുള്ള ഈ മനുഷ്യരാട്ടി അത്യുത്തമമായ ഒരു പടപ്പുറം നീന് പടച്ചിട്ടേ ഇക്കാല നാന്നൂറ് വർഷത്തിലോട്ട് ഇബാദത്തിൽ ജീവനത്തെ ധന്യമാക്കിയ വ്യക്തിയാള്, ഇയാൾക്ക് നീന് ചെയ്തു കൊടുത്ത നിഅമത്ത് വലിയ നിഅമത്ത്, ഇയാൾക്കുള്ള മഹത്വം വിശാലമേറ്റിക്കർ അത്രയും, ഇയാളേറ്റിക്കർ ഉത്തമമായ വ്യക്തിയുണ്ട് നാണ് വിചാരിക്കര. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുറയിൽ ചെന്നപ്പാ ഈസാ നബിയെ അല്ലാഹു ഉത്തരം കൊടുക്കുറ അല്ല ഈസാ മൻ സല്ലാ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ബിൻ ഉമ്മത്തി മുഹമ്മദീ അല്ല ഈസാ നിങ്ങൾക്കൊരു വിഷയം നാണ് ചെന്തണ്ട, നിങ്ങളിൽ പിന്നെ ജനിക്കുക പോണ്ടോ പറകു പോണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്ത്
ആ ഉമ്മത്തിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വരാലേ ഷഅബാൻ ശല്ല പരിശുദ്ധമായ ഒരു തിങ്ങള് നാന് കൊടുത്തുട്ടിക്കര ആ ഷഅബാന്റെ പാതിറോ പൂനഞ്ചാമത്തെ ജാവുകോ ഒരാള് കേവലം ജണ്ട് റകഅത്ത് മാത്രം നിസ്കരിച്ചെങ്കിൽ ഫഹുവ അഫ്ളലു മിൻ ഇബാദതിഹി അർബഅമിഅത്തി ആം ആ ജണ്ട് റകഅത്ത് നിസ്കാര 400 വർഷത്തിൽ അയാൾ ചെയ്തു ഇബാദത്തിനാണ്ടി ഉത്തമമായതുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സലാം വഹി അറിയിക്കുമ്പോ ഈസാ നബി അലൈഹി സലാം ചെന്നുകൊണ്ടു ലൈതനീ മിൻ ഉമ്മത്തി മുഹമ്മദ് നാനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തായിട്ടിരുന്നെങ്കിൽ എത്ര നല്ലിക്കാൻ തീട്ട് സയ്യിദുന റൂഹുല്ലാഹി ഈസാ അലൈഹി സലാം ഈസാ നബി അലൈഹി സലാം റബായിൽ അങ്ങനെ ഒരു ഉദ്ഗാര വന്നിട്ടിരുന്നെങ്കിൽ അതൈറ്റിക്കർ ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടേറ്റിക്കർ നങ്കി ഒരു വലിയ ഫളൽ കിട്ടിയോ അതല്ലേ ഇമാം ബുസൂരി തങ്ങൾ ചെന്നേ ലമ്മാ ദഅ അല്ലാഹു ദാഇന അലി ത്വാഅതിഹി ബി അക്റമിർ റസൂലി കുന്ന അക്റമല്ലുമമി ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുർസലീങ്ങളെ കൂടത്തിൽ അക്രമായ വ്യക്തിയായിട്ടിരുന്നെങ്കിൽ ആ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടോ കുന്ന അക്റമല്ലുമമി നഖവും കഞ്ഞു പോയ ചൊമ്മ ഉമ്മത്തീങ്ങളെ കൂട്ടത്തിലെ അത്യുത്തമമായ ഉമ്മത്തേയിട്ട് നഖം പോയാണ്ട് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പാടുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാൻ ചെന്നോട്ടുള്ളേ നല്ല നല്ല നാളേറ്റിക്കരിഞ്ഞ് പറകുള്ളോ ഞങ്ങളെ ജീവനത്തിൽ നല്ലവർ ബദലാവന വേണോ നല്ലവർ ചേഞ്ചസ് വേണോ ആത്മീയമായിട്ടുള്ള വളർച്ച ഞങ്ങളുടെ ഭാഗത്തിൽ എപ്പോലും ഉണ്ടാവണോ അത് കേട്ട് അള്ളാഹുറ ദീണ്ട നൂറുക്ക് നൂറ് ശേഖണ നിങ്ങ ഭദ്രമായിട്ട് പിണിക്കുക ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറിയ നൂറുക്ക് നൂറ് ശേഖടം നിങ്ങൾ മുറുകെ പിടിക്കുക ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ നബി തങ്ങളെ ചെറിയ ഫോലോ ആക്കുമ്പോ ആ നബി തങ്ങളോട്ടുള്ള മഹബത്ത് നാളെ കൽബുൽ നിർഗലിച്ചോണ്ടിക്കണോ ആ മഹബത്ത് കൊണ്ടേറ്റിക്കറി എല്ലാ വിജയവും നിങ്ങളെ മുട്ട പറവ് സാധ്യതയുള്ളോ ആ മഹബത്ത് കൊണ്ടേറ്റിക്കറി കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാർ വിജയിച്ചു പോയേ ആ മഹബത്തിന്റെ പേരിലേറ്റിക്കറി വടക്കവേലി SSF യൂണിറ്റിലെ പാലക്കാറുമാർ ഇത്രയും ഒരു വിജൃംഭണയുള്ള കാര്യക്രമത്തെ സംഘടിപ്പിച്ചേ അതുകൊണ്ട് നങ്ങ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവർ മനോഹരമായ ചെറിയ കൊന്നു പോവാ ഇദലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅതുർ റസൂലിൽ മുക്മലാ ഫി ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറിയ ആ ഹബീബായ നബി തങ്ങളെ ചെറിയ ഞങ്ങളെ ജീവനത്തിൽ പ്രതി ഒരു സന്ദർഭത്തിൽ എണിച്ചു കാട്ടണോ ഞങ്ങളെ നോക്കുമ്പമേ ഞങ്ങളെ ശാരീരികമായിട്ടുള്ള ഷിആറ് അത് റസൂലുള്ളാഹി തങ്ങളോ യഥാർത്ഥത്തിലുള്ള മുഹിബ് ചെല്ല അർത്ഥം പ്രകടമാവണോ ഞങ്ങളെ പ്രതിയൊരു വടനാട്ടവും ഞങ്ങളെ പ്രതിയൊരു സംബന്ധവും സമ്പർക്കവും റസൂലുള്ളാഹി തങ്ങളോ മുഹിബീകനായ രീതിയിൽ മാത്രമേ വേണോ അപ്പൊ ഞങ്ങളെ പലക്ക നല്ലാവണോ ഞങ്ങളെ ഉടനാട്ട നല്ലാവണോ ആ റോട്ടികളിലെ സമ്പർക്കമുണ്ടാ ആ സമ്പർക്കം നല്ലാവണോ അതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിൽ പടിമാറ്റിരുന്നോ ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ അല്ലാഹുറ കഠിനമായോ കടോരമായോ കത്തിജ്വലിക്കുമ്പോൾ തന്നെ നരകത്തിൽ നിന്ന് നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണോ അത് നിങ്ങളെ മുട്ട ഉള്ള ഒരു കാറയ്ക്ക ഒരു ഈത്തപ്പല
ആ ഈത്തപ്പലത്ത് പാതി ഭാഗം സദക ചെയ്തിട്ടെങ്കിലും സമാ നരകത്തിൽ നീ നിങ്ങളെ കാക്കണോ? അതും ഇല്ലെങ്കിൽ ഫബി കലിമത്തിൻ തൊയ്യിബ, നല്ലവർ പലക്കെങ്കിലും പലക്കവറിഞ്ഞിട്ട് നിങ്ങളെ തടിറ നരകത്തിൽ നിന്ന് കാക്കണോട്ടോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങളെ ഉദ്ധാരത്ത് കയിട്ട്, ഞങ്ങളെ വിജയത്ത് കയിട്ട്, ഞങ്ങളെ പാരത്രികമായിട്ടുള്ള മോക്ഷത്ത് കയിട്ട് പടിപാട്ടി തരുമ്പോ പ്രിയമുള്ള ശബ്ദം കേട്ടോണ്ടുള്ള ബാലക്കാറുമാര് സഹോദരിമാര്, ഞങ്ങളെ ഭാഗത്തിൽ നിന്ന് ആ കലിമത്തും തൊയ്യിബ നല്ല പലക്കം എല്ലാ സന്ദർഭത്തിലും വേണോ? ആ റോട്ടെല്ലാം ഞങ്ങളെ പലക്ക നല്ല ആവണോ? പ്രധാനമായിട്ടും ഞങ്ങളെ ബാപ്പറോട്ട് ഉമ്മറോട്ടുള്ള പലക്ക അത് ശുദ്ധമായ പലക്കമാവണോ? അത് മാന്യത്ത് നിറഞ്ഞ പലക്കമാവണോ? അങ്ങനെ മനസ്സ് നൊമ്പലാക്കരുത്, അങ്ങനെ ബേജാറാക്കരുത്, അങ്ങനെ കഷ്ടപ്പാടിൽ പുൽവാട്ടം പോലത്തെ പലക്ക SSF പ്രവർത്തകന്മാരുടെ ഭാഗത്തിൽ നിന്ന് വിറകു തീറ, SSF കാര്യക്രമത്തേക്ക് സംഗമിച്ച മുഅ്മിനീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വിറകു തീറ, ഞങ്ങളെ എല്ലാ വിജയത്വ പ്രദാനം ഞങ്ങളെ ബാപ്പ ഉമ്മയിട്ടിക്കരെ. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ഒരു ചുരുക്കത്തിൽ ഒരു പലക്കം നിങ്ങൾ വിശദീകരിച്ചേറണോ? അതിസിമ്പിളായ രീതിയിൽ ആരേറ്റിക്കർ ബാപ്പ ഉമ്മ നിങ്ങൊന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് വിശദീകരിച്ച് അണ്ടാറാ. ആ സന്ദർഭം ഹബീബായ നബി തങ്ങൾ ഉത്തരം കൊടുക്കുറോ, ആ ബാപ്പവും ആറിച്ചെന്നെങ്ക് നിന്റെ സ്വർഗവും നിന്റെ നരകവും, നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ബാപ്പവും, ആ ബാപ്പവുമ്മറോ തൃപ്തി കിട്ടിത്തീണ്ടായെങ്കിൽ നിക്ക് സ്വർഗത്തെ മാർഗം സുലഭമാവുറോ. ആ ബാപ്പവുമ്മറ മനസ്സ് നൊമ്പലാക്കുമ്പോഴത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തനം നിന്റെ ഭാഗത്തിൽ നിന്ന് ബന്ധാ നിന്റെ എല്ലാം പൊയ്ത്ത് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വിശദീകരിച്ചുണ്ട്. അപ്പൊ ബാപ്പവുമ്മറോട്ടുള്ള പലക്കം നല്ലാവണോ? ഉമ്മമാരെ ഔത്തുറ യജമാനറോട്ടുള്ള പലക്കം നല്ലാവണോ? അയാളുടെ മനസ്സ് നൊമ്പലാക്കമ്പോൾ തവൾ പലക്കം വന്നിറകു തീറ. കാരണം ഹബീബായ നബി തങ്ങൾ ഞങ്ങൾക്ക് പടിമാറ്റിതണ്ട്, മാപ്പിളറ തൃപ്തി എപ്പൈറ്റിക്കർ ഒരു പെണ്ണായ ഉൾക്ക് കിട്ടി പോണ്ടോ? അപ്പൈറ്റിക്കർ അള്ളാഹുര തൃപ്തിയും കിട്ടുറോ? ഒരുവേള യജമാനർ തൃപ്തിയില്ലെങ്കിൽ അള്ളാഹുര തൃപ്തിയും കിട്ടുക സാധ്യമില്ലാട്ട്. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പടിമാറ്റി തന്നറേ. അപ്പൊ ഞങ്ങളെ ഔത്തറുള്ള മാപ്പിളറോട്ട് പലക്കം നല്ലാവണോ? സഹോദരന്മാർ നിങ്ങളെ പെഞ്ഞായിമാരെയിലും പലക്ക നല്ലാവണോ? ഔത്തുലുള്ള ഉമ്മമാരില്ലേ നിങ്ങളെ മക്കളെ ഉമ്മമാര്, അങ്ങോട്ടും അന്യമായ രീതിയിലുള്ള പലക്കമാവണോ? ഞങ്ങളെ ചങ്ങായിമാരെയിലും നല്ല രീതിയിലുള്ള പലക്ക, ഞങ്ങളെ നരകരങ്ങളോട്ടും അന്യമായ പലക്ക, ഞങ്ങളെ കുടുംബത്തങ്ങളോട്ടോ ഞങ്ങളെ റായത്തുള്ള അന്യ സമുദായത്തോട്ടും മാന്യമായ പലക്കം പറമ്പ് മാത്രമേ നരകത്തിൽ നിന്ന് ഞങ്ങളെ മുക്തമാക്കുക സാധ്യമായിട്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പടിമാറ്റിതുണ്ട്. അപ്പൊ ആ റസൂലുള്ളാഹി തങ്ങൾ ആവറു നല്ല ചെറിയ കാണുമ്പമേ നബി തങ്ങളോ യഥാർത്ഥത്വ മുഹിബ് ചെന്ത് പിണർത്തുക തോന്നുന്ന രീതിയിലുള്ള വേഷഭൂഷണ ഞങ്ങളെ ഭാഗത്തിൽ നിന്ന് വരണോ? ഉമ്മ പെങ്ങന്മാരെ അള്ളാഹുറ ദീനു പൊട്ടിട്ടുള്ളവർ കളിയും വേണ്ട. അനാമായ അനഗത്യമായ സിനിമമാ സീരിയലാ കണ്ടിട്ട് ജീവനത്ത് അമൂല്യമായ ടൈമറ നശിപ്പിക്കുമ്പോൾ ഒരു ദുഷ്പ്രവർത്തനവും ഞങ്ങളെ ഭാഗത്തിൽ നിന്ന് വന്നുരകേ തീറാണ്ട്. ഈ സന്ദർഭത്തിൽ നാണ് ഉണർത്തിയോണ്ടു ഞങ്ങളുടെ പന്ത്ര ഹബീബായ നബി തങ്ങളെ മതി കേൾക്കുകയറേ. ആ റസൂലുള്ളാഹി തങ്ങളെ മതി കേട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോ ഒരു നല്ല ബദലാവന, ഒരു വലിയ ചേഞ്ചസ് ഞങ്ങളെ ഭാഗത്തിൽ നിന്നുണ്ടാവണോ? റസൂലുള്ളാഹി തങ്ങളെ മേലിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക, നബി തങ്ങളോ ധാരാളം മതി പാടുക, നബി തങ്ങളെ മൗലിദോതുക, റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ക് വെച്ചിട്ട് ആ ഇഷ്കിൽ മുലുങ്ങുക, അതുക്കുള്ള പ്രേരണ ഞങ്ങളെ ഭാഗത്തിൽ നിന്നുണ്ടാവണോ?
അത് കയറ്റി കയറും ഞങ്ങളെ ഈ ഒരു മഹത്തായ സദസ് ഞങ്ങളുടെ സംഘടിപ്പിച്ചിറോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നല്ല രീതിയിൽ ജീവനത്വം മുന്നൽകും പോകും. യജമാനനായ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തിട്ട് ചെല്ലനായ വിഷയമെല്ലാം ഞങ്ങളെ സൈനുൽ ഉലമ ഷറഫുൽ ഉലമ ഉസ്താദുമാർ വിശദീകരിച്ചിറാറ്. ആ നല്ല ഉപദേശത്തോ അർത്ഥപൂർണമായ സാറവത്തായ തത്വോപദേശത്തോ ഞങ്ങളെ ജീവനത്തിൽ ഫോലോ ആക്കുക അനുസരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെന്ത് ദ്വാറന്നിട്ട് എൻ്റെ പലക്കത്ത് ഞാൻ ഈ പാട്ടുരാ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ നബിവായ നബി തങ്ങളുടെ ബദഹ് അച്ചടക്കത്തിൽ ഗൗരവത്തിൽ ഇൻഷാ അല്ലാ ഞങ്ങൾ ദഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ് ഇട്ടിക്കറിയവർ മഹത്തായ സദസ് സുറുല്ലാഹി തങ്ങൾ പരിശുദ്ധമായ മദീനത്തിൽ നിന്ന് ഞങ്ങൾ ഈ മജലിസ് കണ്ടോണ്ടുണ്ട്. അത് ഇട്ടിക്കറ ഞങ്ങളുടെ വിശ്വാസ നണ്ട ഉമ്മത്ത് ചെയ്യുമ്പോൾ അമൽ അള്ളാഹു നക്ക് കാട്ടിയതണ്ട ഹയറായ രീതിയിൽ നണ്ട ഉമ്മത്തിറന്നാണ് എത്തിയെങ്കിൽ ഹമിത്തുല്ലാ അള്ളാഹു ഇറന്നാണ് സ്തുതിക്കരാൻ. ഒരുവേല വെടക്കായ രീതിയിലുള്ള പ്രവർത്തനം നണ്ട ഉമ്മത്ര ഭാഗത്തിൽ നിന്ന് വന്നെങ്കിൽ നാൻ അള്ളാഹുരയിൽ നണ്ട ഉമ്മത്ത് കയറ്റി ഇസ്തിഗ്ഫാർ നടത്തരാട്ട് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നർ. ഇപ്പം റസൂലുള്ളാഹി തങ്ങളോ നലാറത്തുള്ളോ സാധ്യത്തുള്ളോ മജലിസ് ഐറ്റിക്കറ ഞങ്ങൾ ഈ മജലിസ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ബാലി ശിസ്തുൽ അച്ചടക്കത്തിലേറ്റിക്കണം ഞങ്ങളിവിടെ ദയിപ്പു. ഇൻഷാല്ലാ ഇവിടെ പാടുമ്പോൾ പ്രതീവറുകരെ ആവുമ്പോൾ മൗലായ ചെല്ല സന്ദർഭത്തിൽ ഞങ്ങൾ ഇഷ്ക് നിറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുക. വലിയ മഹത്വമുണ്ട്, വലിയ ബർക്കത്തുണ്ട്. അല്ലാഹുറ ഹബീബറോ മഹാന്മാരായ സ്വഹാബിമാർ പുകലിറാർ, സ്വഹാബിറ പിന്നെ വന്ന താബിഈങ്ങ പുകലിറാർ, അങ്ങനെ പിന്നെ വന്ന മഹാന്മാർ ഇമാമീങ്ങ വലിയ വലിയ സ്വാലിഹീങ്ങ റസൂലുള്ളാഹി തങ്ങളെ പുകലിറാർ. ആ റസൂലുള്ളാഹി തങ്ങളെ മദഹ് ചൊല്ലുമ്പോൾ റബ്ബുറ പ്രത്യേകമായ കാരുണ്യം റഹ്മത്ത് ഞങ്ങളെ മജലിസിൽ ഉണ്ടാവും. റസൂലുള്ളാഹി തങ്ങൾ അതൈറ്റിക്കറ് തൻ്റെ സ്വഹാബിങ്ക് പരിപാടി കൊടുത്തിട്ടിന്നോ ഹസാൻ ഇബ്ന് സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലോ. റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ കവി റസൂലുള്ളാഹി തങ്ങൾ അയാൾ നബി തങ്ങളെ മദഹ് ചൊല്ലുകയിട്ട് പ്രത്യേകമായ അവകാശം ഉണ്ടാക്കി കൊടുത്തോണ്ട് ഇന്ത്യണ്ട് ചരിത്രത്തിൽ ഹദീസ് സ്വഹീഹായ ഭാഗത്തിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധ്യമാവും. അപ്പം റസൂലുള്ളാഹി തങ്ങളെ മദഹ് ചൊല്ലുമ്പോൾ ഞങ്ങളെ മനസ്സിലുള്ള മുറാദ് അള്ളാഹുരയിൽ ഞങ്ങൾ ചെന്നോണ്ടും ഈ ഒരു മജ്ലിസുകൾ കാരണം കൊണ്ട് ഞങ്ങളുടെ ജീവനത്തിൽ ബർക്കത്തുണ്ടാവും, ഒരു ബദലാവനം ഉണ്ടാവും. അള്ളാഹുറ ഹബീബറോ മദഹ് ചൊല്ലുമ്പോൾ വലിയ വലിയ സീഖ് സുമറായ ധാരാളം അനുഭവങ്ങൾ മുമ്പിനീങ്ങൾക്ക് ചെല്ലുകൊണ്ടു റസൂലുള്ളാഹി തങ്ങളോ ആ മദഹ് ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ കിടാവിൽ കണ്ട സ്വാലിഹീങ്ങളെ ചരിത്രം ധാരാളം ഇമാമീങ്ങ കിതാബിൽ എഴുതി വെച്ചറാർ. വലിയ വലിയ മഹാന്മാർ അങ്ങ റസൂലുള്ളാഹി തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് അംഗീകാരം കിട്ടും വൈറ്റിക്കേറെ അങ്ങ വലിയ ഉന്നതമായ സ്ഥാനത്ത് എത്തിയോ. നാല് മദഹബർ ഇമാമീങ്ങ അങ്ങ് അത്രയും വലിയ ഇമാമീങ്ങളായി എത്തുകയുള്ള കാരണം അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് അഖ്താബീങ്ങ വലിയ സ്ഥാനത്ത് എത്തിയ റസൂലുള്ളാഹി തങ്ങളോ കാരണം കൊണ്ടോ രണ്ട് മഹാന്മാരായോ വിശ്വാസത്തോ അഖീദത്ത് ഇമാമീങ്ങ അതുപോലെ ആറുള്ള ലോകത്തിൽ വലിയോ ക്രാന്തിയുടെ ഉണ്ടാക്കിയറാറാ ആറ് സ്വഹീഹ് ഹദീസുറ കിതാബുറോ ആറ് വലിയ പണ്ഡിതന്മാർ സിഹാവുസ്സിത്ത എഴുതിയ മഹാന്മാർ അങ്ങനെല്ലാം അങ്ങനെ ചരിത്രം ഒന്ന് വിശദീകരിച്ച് എടുത്തു നോക്കുമ്പോയിട്ടിക്കറ് റസൂലുള്ളാഹി തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് അംഗീകാരം കിട്ടുമ്പോൾ നബി തങ്ങളോട്ടുള്ള മഹബത്തിൽ ലയിച്ചു പോകുമ്പോയിട്ടിക്കറേ അങ്ങനെ ലൈഫിൽ വലിയവർ ബദലാമരെ കാത്തുണ്ടായോ. ആ മഹാന്മാർ റസൂലുള്ളാഹി തങ്ങളോ ദിനനിത്യം കണ്ടോണ്ടി നിങ്ങൾ ധാരാളമുള്ള ഇപ്പോഴും മുഅ്മിനീങ്ങ റസൂലുള്ളാഹി തങ്ങളെ കണ്ടുകൊണ്ടുള്ളാറ് അത് റസൂലുള്ളാഹി തങ്ങളോ മദഹ് വർദ്ധിപ്പിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ മേൽ സ്വലാത്ത് കൊണ്ടും റസൂലുള്ളാഹി തങ്ങളോ ആ ഒരു ചന്തത്തെ ചെറിയ ഫോലോ ആക്കിയത് കൊള്ളോ.
പ്രതിഫലമേറ്റിക്കരെ. അല്ലാഹു റസൂലിന്റെ അല്ലാഹു കാണുള്ള സൗഭാഗ്യ ദുനിയാവിലെ കിനാവുൽ കാട്ടി കൊടുക്കരുതേ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവർ പൂമുഖം ദർശിക്കുള്ള സബബ് കൂടി ഏറ്റിക്കരെ. ഈവർ വിശുദ്ധമായ മദ്ഹർ മജ്ലിസ്, പ്രത്യേകിച്ചും ഈ തിങ്കൾ റസൂലുള്ളാഹി തങ്ങൾ അതിനെ പറ്റി ചെന്നിരമേ ഷഹരി നണ്ട തിങ്കലും ടൈറ്റിക്കർ റസൂലുള്ളാഹി തങ്ങൾ മൂന്ന് തിങ്കളുടെ മഹത്വം ചെല്ലറോടെ. ഒന്നാമത്തത് അല്ലാഹുർ തിങ്കൾ റജബ്, ഷഅബാൻ നണ്ട തിങ്കള്. നണ്ട തിങ്കള് ചെന്നേ റസൂലുള്ളാഹി തങ്ങൾ ചെല്ലകുള്ള കാരണം മുഹദ്ദിസീങ്ങ ചുമ വിശദീകരിച്ചറാ. അതിൽ പ്രധാനമായ ഒന്നോ നണ്ട മേലെ നിങ്ങൾ സ്വലാത്തെല്ലണായോ തിങ്ങളേറ്റിക്കറി. ഈ ഷഅബാൻ തിങ്ങൽ നണ്ടോ മഹബത്തിൽ ഇഷ്ക് വെക്കാനായോ അതുക്ക് കാരണം ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ നിങ്ങളല്ല ജീവനത്തിൽ കൊമ്പരനായ തിങ്ങള് ചെല്ല അർത്ഥത്തിലേറ്റിക്കറി. നണ്ട തിങ്ങലേട്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പടിവാട്ടി തന്നരെ. അതുകൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള മുറാദ് അല്ലാഹുറ മുന്നോലും ഇവർ മജ്ലിസിൽ ഞങ്ങൾ സമർപ്പിക്കുക. ഏത് സീക്കുന്നെങ്കും അത് റസൂലുള്ളാഹി തങ്ങളോ മദ്ഹ് കൊണ്ട് ശിഫായായ ധാരാളം ഉദാഹരണം ഏറ്റിക്കറി. ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായതുപോലെ ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിരോ. അതുകൊണ്ട്